ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ജനുവരി 7 പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ആഴ്ച. മത്തായിയുടെ സുവിശേഷം 4:12-17 23-25 വാക്യങ്ങൾ. യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന് കേട്ട് യേശു രംഗപ്രവേശനം ചെയ്യുന്നതാണ് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വായിച്ചു കേൾക്കാനായിട്ട് സാധിക്കുക. യോഹന്നാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം എവിടെ തീരുന്നു, അവിടുന്ന് ക്രിസ്തു തുടങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഒരു റിലേ മത്സരത്തെക്കുറിച്ചാണ്. ഒരു റിലേ ഓട്ട മത്സരത്തിൽ ഓട്ടക്കാർ ഏറ്റവും ശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്നു, ഏറ്റവും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എവിടെയാണോ തനിക്ക് മുമ്പുള്ള ഓട്ടക്കാരെ നിർത്തുന്നത്, നിർത്താൻ നിശ്ചയിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം, അവിടെ നിന്നും അടുത്ത ഓട്ടക്കാരൻ ബാറ്റൺ കൈമാറിക്കൊണ്ട് ഓട്ടം തുടരുന്നു. റിലേ മത്സരം പോലെ ഒരു തുടർച്ചയായിട്ട് ഈ രക്ഷാകര ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ ക്രിസ്തു ഈ ബാറ്റൺ സ്വീകരിച്ച് യോഹന്നാൻ്റെ അറസ്റ്റോടുകൂടി, യോഹന്നാൻ തടവിലാക്കപ്പെട്ടതോടുകൂടി യേശു ഓടിത്തുടങ്ങുന്നു. നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ഈ ബാറ്റൺ സ്വീകരിച്ചവരാണ്, ക്രിസ്തുവിന് വേണ്ടി ഓടാൻ വിളിക്കപ്പെട്ടവർ. ക്രിസ്തുവിന് വേണ്ടി നല്ല ഓട്ടം ഓടി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന പൗലോസിനെയായ പോലെ ഓടാൻ വിളിക്കപ്പെട്ടവർ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ഓടുമ്പോൾ സ്വീകരിക്കുന്ന ആ ചുരുള്, ബാറ്റൺ, അത് സുവിശേഷത്തിൻ്റെ ചുരുള് തന്നെയാണ്. അത് കയ്യിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു. റിലേ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അവസാനത്തെ ഓട്ടക്കാരൻ ഏറ്റവും ശക്തനായിരിക്കും, ഏറ്റവും വേഗത്തിൽ ഓടുന്നവനായിരിക്കും. ദ ആങ്കർ ലെഗ് എന്നാണ് അതിനെ വിളിക്കുക. ആങ്കർ ലെഗ് എന്ന് മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ നങ്കൂരക്കാലുള്ളവൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആങ്കർ ലെഗായിട്ട് ഓടുന്നവനാണ് ആ ഓട്ടം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് ടീമിനെ വിജയത്തിലെത്തിക്കുന്നത്. സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഓട്ടക്കാരനായി നമ്മൾ ക്രിസ്തുവിനെ കാണുന്നു. എന്നാൽ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നു, ഈ ബാറ്റൺ ഞാൻ നിനക്ക് ജ്ഞാനസ്നാനത്തിലൂടെ കൈമാറിയെങ്കിൽ അടുത്ത അവസാനത്തെ ഓട്ടക്കാരൻ നീയാണ്, എന്നേക്കാൾ വേഗത്തിൽ ഓടാനായിട്ട് നീ കഠിനമായി പ്രയത്നിക്കുക സുവിശേഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി. അമേരിക്കയുടെ കാൾ ലൂയിസും ജമൈക്കയുടെ ഉസൈൻ ബോൾട്ടും ഒക്കെ ആങ്കർ ലെഗ്സ് ആയിരുന്നു. ക്രിസ്തുവിൻ്റെ ആങ്കർ ലെഗായി മാറിക്കൊണ്ട് കൂടുതൽ വേഗത്തിൽ ഓടി സുവിശേഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. സുവിശേഷം എന്ന ബാറ്റൺ കൈവശപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓട്ടം തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ഫിൽസനച്ചൻ.